ബിഗ് ബോസിന് മുമ്പും ശേഷവും എന്താണ് ഫീൽ ചെയ്യുന്നത്? മുമ്പും ശേഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിലാക്സ്ഡ് ഫീൽ ചെയ്യുന്നു, സന്തോഷം. കണ്ടന്റ് കിട്ടിത്തുടങ്ങിയപ്പോൾ ഉള്ള റെസ്പോൺസ് എങ്ങനെയാണ് ബിഗ് ബോസ് കഴിഞ്ഞു? അത് പോകണേ അങ്ങോട്ടും കൊണ്ട് മിക്സ് ബാഗ് ആയിരിക്കും. മൈൻഡ് ചെയ്തൊരു കാര്യമില്ല, ചെയ്യാനുള്ള കാര്യം ചെയ്തിട്ട് പോകണം, ചെയ്യാനുള്ള കണ്ടന്റ് ചെയ്യാം, നമ്മൾ സ്വിച്ച് ഓഫ് ആവും. ബിഗ് ബോസിന്റെ റിവ്യൂ ഉണ്ടാവും ഇനി നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയർ ഉണ്ടാവും ഇനി. കണ്ടതിൽ വളരെ സന്തോഷം, സ്വഭാവം നന്നായി എന്ന് പറഞ്ഞു എന്നോട്. ക്യാരക്ടർ എന്തെങ്കിലും ചേഞ്ച് ആയിട്ടുണ്ട്? സത്യം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നല്ല നല്ല ചേഞ്ച് ആണോ? നല്ല ചേഞ്ച് ഉണ്ട്, നല്ല ചേഞ്ച് ഉണ്ട്. അടിപൊളിയാണ്, എനിക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരു സമയം കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് സമയം തരുന്നുണ്ടോ? ഒന്ന് രണ്ട് ചേഞ്ചസ് പറയാമോ? ഒന്നില്ല, എന്റെ കൂടെ സംസാരിച്ച ടൈം തന്നെയാണ് ഏറ്റവും വലുത്. ടൈം കൂടെ തരുന്നുണ്ട് അതന്നെ. ബിഗ് ബോസിൽ ഇറങ്ങിയപ്പോ സായിയുടെ രൂപം തന്നെ ഒരുപാട് മാറിയായിരുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞാൽ ഒരു റീല് കണ്ടായിരുന്നു, ഏതൊരു ഫംഗ്ഷൻ വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സായിനെ കാണുമ്പോൾ ഭയങ്കര മാറ്റം, മുഖത്തിലായാലും സ്വഭാവത്തിലായാലും ഭയങ്കര മാറ്റം വരുന്നുണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? എനിക്ക് ഭയങ്കര സന്തോഷം. സായി ഫിസിക്കലി ഭയങ്കര ഫിറ്റ് ആയിട്ടുണ്ട്. ഹെൽത്ത് ഡോക്ടറെ കാണിക്കണം, അതാണ് മെയിൻ. ഇപ്പോൾ അത് പോയി റീഎൻട്രി കഴിഞ്ഞിട്ട് വന്നിട്ട് ഫൈനൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ് എടുക്കും. ഒന്നാമത് റൈറ്റ് സൈഡ് പോയി ഡോക്ടർ കാണിച്ചു, പക്ഷെ അവര് ട്രീറ്റ്മെന്റിന് കുറച്ച് സമയം പിടിക്കും. ബിഗ് ബോസ് ഫൈനലിന് വൈഫിനെ കൊണ്ടുപോകുന്നുണ്ടോ? വൈഫിനെ കൊണ്ടുപോകണമെന്നാണ്. കയറ്റില്ല ലാസ്റ്റ് ഇവിടെ അവിടുന്ന് വീഡിയോ കൊണ്ട അവസ്ഥയായിരുന്നു. എന്നെ കയറ്റിയില്ല എന്ന് പറഞ്ഞ അവരെ കൊണ്ടുപോയില്ലെങ്കിൽ അവര് ടിക്കറ്റ് എടുത്ത് തന്നില്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്ത് പോവാല്ലോ. ഓഡിയൻസ് എന്ന രീതിയിൽ ബിഗ് ബോസിൽ ഇനിയിപ്പോ ആരായിരിക്കും വിന്നറാവാൻ ചാൻസ്? എനിക്ക് സിജോ വിന്നറാവണമെന്നാണ് താല്പര്യം. അത് കഴിഞ്ഞാൽ അഭിഷേക് സിജോ ഔട്ടാൻ പോവാന്ന് പറഞ്ഞൊരു കൺഫേം ആയിട്ടില്ല. സിജോ ആ വിന്നറാവണമെന്ന് പറഞ്ഞൊരു താല്പര്യം. താല്പര്യം സായിനെ വിമർശിച്ചിട്ട് സ്നേഹ കുറച്ച് വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് കണ്ടതിന് ശേഷം എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ? വീഡിയോയിൽ നിങ്ങൾ കണ്ടുള്ളൂ, അല്ലാതെ വിമർശിക്കുന്നുണ്ട്. ഇനി ബിഗ് ബോസിൽ പോകാനുള്ളവരോട്, മീൻസ് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളില്ലേ, അവരോട് എന്തായിരിക്കും സായിക്ക് പറയാനുള്ളത്? കിടിലം പ്ലാറ്റ്ഫോമാണ് പോവാ, നമ്മുടെ ഡ്രീംസ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ തിരിച്ചു വരും. കിടിലം പ്ലാറ്റ്ഫോം, ആ പ്ലാറ്റ്ഫോം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ബെനിഫിറ്റ് ആവുന്നത്. അതെങ്ങനെയാന്നുള്ളത് നമുക്ക് അനുസരിച്ചിരിക്കും. ആദ്യം പോകുമ്പോൾ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പ്ലാൻ. വേറെ വൺ പ്ലാനുകളൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടൊന്നും പുറത്തിറങ്ങി വന്നതിന് ശേഷം തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ പണപ്പെട്ടി എടുത്ത് വരേണ്ടിയില്ലായിരുന്നു. അങ്ങനെ പ്ലാനിലൊന്നും ഒരു റിഗ്രറ്റും ഇല്ല. ഫ്രണ്ട്സുകളെല്ലാവരും ഈ ഒരു അഭിപ്രായത്തിനോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ചെയ്തവരും ചെയ്യാത്തവരും ഉണ്ട്. അവർക്ക് ആ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമില്ല, അവർക്ക് അങ്ങനെ ചിലപ്പോൾ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതില്ല, അതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പ്രേക്ഷകരോട് സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ജോസഫ് താങ്ക് യു. സപ്പോർട്ട് ചെയ്തവർക്കും ഇഷ്ടപ്പെട്ടവർക്കും വിമർശകർക്കും ഒക്കെ ഭയങ്കര താങ്ക് യു. എൻഡ് ഓഫ് ദ ഡേ ഈ പ്ലാറ്റ്ഫോമിൽ കിട്ടി എനിക്ക് സെൽഫായിട്ട് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റി. ജനങ്ങളാണെന്നുണ്ടെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുന്നവരും ഇല്ലാത്തവരും നെവർ മൈൻഡ്, ലൈഫ് മുന്നോട്ട് പോകണം. മറ്റൊരു അഭിപ്രായം കൂടെ വരുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യനോട്, ജിൻഡോയ്ക്കാണ് വോട്ട് കൂടുതലെങ്കിലും ഏഷ്യാനെറ്റ് നമ്മുടെ ജാസ്മിനെ ആയിരിക്കും കപ്പ് കൊടുക്കുന്നത് വിജയിപ്പിക്കുന്നു എന്നൊരു കമൻ്റൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഫേക്ക് പ്രൊഫൈലായിരിക്കും, അങ്ങനെ നടക്കുന്ന ഒരു പരിപാടി അല്ലല്ലോ. ഏതെങ്കിലും ഒരു പറമ്പിൽ നാല് ഷെഡ് കെട്ടി അതിനകത്ത് ആളൊക്കെ ഇരുന്ന പരിപാടിയല്ല. അതങ്ങനെ കറക്റ്റ് ഓഡിറ്റ് ചെയ്യാതെ ഒന്നും ചെയ്യുന്നുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് അവർ ചെയ്യുന്നു, മാനിപ്പുലേഷൻ ഒന്നുമില്ല. എനിക്കൊരു മാനിപ്പുലേഷൻ ഇതുവരെ തോന്നിയിട്ടില്ല. അമ്മ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാമെന്നല്ലാതെ. ഓക്കെ, താങ്ക് യു.